കോട്ടയം ലോക്സഭാ സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നണിയുടെ ബന്ധത്തിന് കോട്ടം തട്ടാതെ ജോസഫ് വിഭാഗത്തിൽ തന്നെ കോട്ടയം നൽകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ. ഇതിനിടയ്ക്ക് അച്യുതമ്മന്റെ പേരും സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നിൽ ആരുടെ തന്ത്രമാണെന്ന സംശയവും യുഡിഎഫിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് പി ജെ ജോസഫിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും മാറ്റുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പക്കൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജോസഫിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ UDF. സാമുദായിക വികാരങ്ങൾ കൂടി പരിഗണിച്ച് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പക്കലുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയം UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അത് കോട്ടയത്തും കാറ്റ് മാറി വീശാൻ കാരണമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ചെയർമാനായ പി ജെ ജോസഫോ കടുത്തുരുത്തി MLA മോൻസ് ജോസഫോ മത്സരിച്ചാലേ മണ്ഡലം തിരിച്ചുപിടിക്കാനാകൂ എന്നാണ് വിലയിരുത്തൽ. മോൻസ് ജോസഫിന് നിയമസഭ വിട്ട് ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നറുക്കു വീഴുന്നത് പി ജെ ജോസഫിന് തന്നെയാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിക്കുന്നതിന് KM മാണി ഉൾപ്പെടെയുള്ളവരുടെ സമ്മതമുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതാണ് കേരള കോൺഗ്രസ് പിളരുവാൻ കാരണമായത്. അതേസമയം തോമസ് ചാഴിക്കാടനെ വീണ്ടും മത്സരിപ്പിക്കാൻ മാണി വിഭാഗം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവുമധികം MB ഫണ്ട് ചെലവഴിച്ചെന്ന നിലയിൽ മണ്ഡലം മുഴുവൻ മാണി വിഭാഗം ഫ്ലക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയത്തോടൊപ്പം പത്തനംതിട്ട ഇടുക്കി മണ്ഡലങ്ങൾ കൂടി LDFനോട് ആവശ്യപ്പെടാനുള്ള തീരുമാനത്തിലാണ് മാണി വിഭാഗം.